ആഹാരം ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യായുസ്സിന് വേണ്ടുന്ന പ്രധാന ഘടകം. പണ്ട് മുതൽ മനുഷ്യൻ ആഹാരം പാചകം ചെയ്തിരുന്നത് തീയിൽ ചുട്ടെടുത്തും കല്ലിലും കളിമണലും കൊണ്ടു തീർത്ത ചട്ടികളിലും പാത്രങ്ങളിലുമായിരുന്നു. പിൽക്കാലത്ത് ആധുനിക സംവിധാനത്തിലൂടെ കടന്നു വന്ന അലൂമിനിയം, ഇരുമ്പ്, നോൺ സ്റ്റിക്ക് മുതലായ വസ്തുക്കളിലേക്ക് മാറി. അലൂമിനിയം, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകൾ ആഹാരത്തിലൂടെ കലർന്ന് ഭാവിയിൽ പലവിധ രോഗങ്ങൾക്കും കാരണമാകും എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഇപ്പോൾ പഴയകാല മൺപാത്രങ്ങൾ പുതിയ കാല ആവശ്യങ്ങൾക്കനുസൃതമായി നിർമ്മിച്ചു വരുന്നുണ്ട്. ചായ ഗ്ലാസുകൾ, ജഗ്ഗുകൾ, കളിമൺ പാത്രങ്ങൾ, കുക്കറുകൾ, തവകൾ, അപ്പം, ചപ്പാത്തി ചട്ടികൾ, ചോറും മറ്റു കറികളും പ്രത്യേകം ഉണ്ടാക്കുന്നതിനുള്ള വിവിധ തരം കലങ്ങൾ, ചട്ടികൾ, എന്തിനേറെ കറണ്ടില്ലാതെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് വരെ കളിമണ്ണിൽ ഇപ്പോൾ വിപണിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ചോറും കറികളും മറ്റുള്ള പാത്രങ്ങളിൽ തയ്യാർ ചെയ്യുന്നതിനേക്കാൾ കളിമൺ പാത്രങ്ങളിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ രുചിയും ദീർഘ സമയം കേടുകൂടാതെ ഇരിക്കുന്നതുമാണ്. മറ്റുള്ള പാത്രങ്ങളെക്കാൾ ഉപയോഗിക്കുന്നതിൽ അല്പം ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രം. വില മറ്റുള്ള പാത്രങ്ങളെക്കാൾ നാലിലൊന്നിൽ താഴെയായിരിക്കും. മൺകൂജയിലും കലങ്ങളിലും എടുത്തു വയ്ക്കുന്ന വെള്ളത്തിന് ക്ലോറിൻ ചുവയെല്ലാം മാറി സ്വാഭാവികമായും തണുത്ത നല്ല രുചിയുള്ള വെള്ളം ലഭിക്കുന്നതാണ്. സ്വാഭാവികമായ ഒരു ഫിൽട്രേഷൻ നടക്കുന്നു എന്നതാണ് മൺകൂജകളുടെയും കലങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഉപ്പ്, പുളി, കടുക് ഇവ ഇട്ട് വയ്ക്കുന്നതിന് ചെറിയ ഭരണികൾ ഉപയോഗിക്കുക. കളിമൺ ചട്ടികളും കലങ്ങളും ഗ്യാസ് സ്റ്റവിൽ ഉപയോഗിക്കാവുന്നവയാണ്. എന്നാൽ ചിലർക്ക് ഒരു ധാരണയുണ്ട്, കളിമൺ പാത്രങ്ങളിൽ പാചകത്തിന് ഗ്യാസ് ചിലവേറുമെന്ന്. ആ ധാരണ തികച്ചും തെറ്റാണ്. ഗ്യാസ് ചിലവ് നന്നേ കുറവാണ്. നമുക്കോരോരുത്തർക്കും ഏറ്റവും വലിയ സ്വത്ത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. നമ്മുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുവാൻ നമ്മൾ കഴിവതും മൺപാത്രങ്ങൾ ഉപയോഗിക്കുവാൻ ശീലിക്കുക. പ്രകൃതിയോടിണങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. ആരോഗ്യപുഷ്ടിയോടെ ഒരു നീണ്ട ജീവിതകാലം നിങ്ങളെ തേടി വരും.